ഞാനെടുത്തേക്കുന്ന ഓറഞ്ചും പഴവുമാണ് എനിക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും നാല് തരത്തിലുള്ള ഫ്രൂട്ട്, ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പപ്പായ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ല നിങ്ങൾക്ക് മാമ്പഴം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പം അതുപോലെ ഏതെങ്കിലും സീസണലായിട്ടുള്ള ഫ്രൂട്ട്, ഏതെങ്കിലും നാല് ഫ്രൂട്ട് നിങ്ങളുടെ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അതിൻ്റെ അതും തന്നെ ഇത്രയും ക്വാണ്ടിറ്റി വേണമെന്നില്ല, മുഴുവനായിട്ടൊന്നും വേണമെന്നില്ല, കുറച്ച് മതി, ഒരു കാൽ പാകേ വേണ്ടൂ. അപ്പം അത്രയും കിട്ടണ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, ഏതെങ്കിലും നാല് ഫ്രൂട്ട്സ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ട സാധനങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് കൂട്ടേണ്ട സാധനങ്ങൾ, ഓട്സ് വേണം. ഓട്സ്, ഓട്സിൻ്റെ ഒരു വലിയ സ്പൂൺ ഓട്സാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഓട്സ് വേണം, ഒരു ചെറുനാരങ്ങയും ഒരു ചെറിയ കഷ്ണം വേണം, കുറച്ച് തേനും വേണം. ഇനി മുഖക്കുരു ഇല്ലാത്ത ആൾക്കാരാണ് ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇതിലേക്ക് കുറച്ച് പാൽപ്പൊടിയും കൂടി ആഡ് ചെയ്യാം. അപ്പം ചെയ്യേണ്ടത് ഇത് എല്ലാം തന്നെ കുറച്ചായിട്ട് എടുത്തിട്ട് ഇതിനെ മിക്സിയിൽ നന്നായിട്ട് തേൻ അതിനകത്ത് ആഡ് ചെയ്യേണ്ട, തേനിനെ മാറ്റി വെച്ചിട്ട് നാരങ്ങ നീര് ജസ്റ്റ് പിഴിഞ്ഞൊഴിച്ചാൽ മതി രണ്ട് തുള്ളി. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം, ഒരു പേസ്റ്റ് പരുവത്തിൽ. നിങ്ങൾക്കറിയാമല്ലോ, അപ്പം നമുക്ക് മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ടാണ്, അപ്പം മുഖത്ത് തേക്കണമെങ്കിൽ ഇച്ചിരി കട്ടിയായിട്ടുള്ള പേസ്റ്റ് രൂപത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ പേസ്റ്റ് രൂപത്തിൽ നിങ്ങൾ ഇതിനെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പം ഞാൻ അരച്ചെടുത്തു, ഇത്രയും കട്ടിക്കാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇത്രയും കട്ടിക്ക് നമ്മൾ അരച്ചെടുത്തിട്ടില്ല, ഞാൻ തേൻ ചേർത്തിട്ടില്ല. തേൻ ചേർക്കാത്തതിന് കാര്യം അത് പറഞ്ഞിട്ട് ചേർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഫ്രൂട്ട് കിട്ടൂല എന്നുണ്ടെങ്കിലോ, ഒരു ഫ്രൂട്ടിൻ്റെ കുറവുണ്ടെങ്കിൽ, മത്തങ്ങ ഉണ്ടല്ലോ നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നത്, ആ മത്തങ്ങയുടെ ഒരു കഷ്ണമായാലും മതി കേട്ടോ, നല്ലതാണ്. എന്നിട്ട് ഇനി ഇതിനകത്തേക്ക് എൻ്റെ മുഖത്ത് കണ്ടോ, എൻ്റെ മുഖത്ത് മുഖക്കുരു ഇപ്പം ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മിൽക്ക് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ആഡ് ചെയ്യാത്ത സാധനം, ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിനെ രണ്ട് ദിവസം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇതിൽ നിന്ന് കുറച്ച് ഒരു സ്പൂൺ എടുക്കുക, ഒരു ദിവസത്തേക്ക് ഒരു സ്പൂൺ എടുക്കുക, എന്നിട്ട് ബാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുക. രണ്ടാമത്തെ ദിവസവും നിങ്ങൾക്ക് ഒരു സ്പൂൺ എടുക്കാം, ഫ്രിഡ്ജിൽ വയ്ക്കാം. മൂന്നാമത്തെ ദിവസവും പിന്നെ അത് എടുത്ത് ബാക്കി മൊത്തം ഉപയോഗിക്കുക. അങ്ങനെ മൂന്ന് ദിവസം നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്തേക്ക് ഇപ്പം നമ്മൾ ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുക്കുക. ഒരു സ്പൂൺ എടുത്തിട്ട് ആദ്യത്തെ ദിവസം നമ്മൾ എന്ത് ഉപയോഗിക്കുമ്പോഴും 30 ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം അത് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ. ചില ആൾക്കാരോട് നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറഞ്ഞാൽ അവർ ഒരു ദിവസം രണ്ട് ദിവസം ചെയ്യും, മൂന്നാമത്തെ ദിവസം ചെയ്യത്തില്ല എന്നിട്ട് പറയും അതിന് റിസൾട്ട് ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പം അങ്ങനെ അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് ഒരു മാസമെങ്കിലും നിങ്ങളിത് ഉപയോഗിച്ച് നോക്കണം എന്നിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു സ്പൂൺ എടുക്കുക. എന്നിട്ട് ആദ്യത്തെ ദിവസം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഒന്നുകിൽ തേനൊഴിച്ചിട്ട്, തേനൊഴിച്ച് അത്യാവശ്യം നമ്മൾക്ക് എങ്ങനെയാണോ മുഖത്തിടാനുള്ള ഒരു പരുവത്തിൽ പേസ്റ്റ് പോലെ ഇരിക്കേണ്ടത് ആ രൂപത്തിലാക്കിയിട്ടാണ് ആദ്യത്തെ ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ തേൻ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്കിന്നൊക്കെ ഭയങ്കര തിക്കായിട്ട് ഇങ്ങനെ വലിച്ച് പിടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പം ചെയ്യേണ്ടത് ഇതൊരു 10 മിനിറ്റോ 15 മിനിറ്റോ എടുക്കും ഉണങ്ങി നന്നായിട്ട് നമ്മുടെ മുഖമായിട്ട് പിടിച്ചു വരാൻ വേണ്ടി, സ്കിന്നുമായിട്ടത് അറ്റാച്ചായി വരാൻ വേണ്ടി 10 മിനിറ്റോ 15 മിനിറ്റോ എടുക്കും. ആ 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങൾ ആരോടും സംസാരിക്കാതിരിക്കുക. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ഇപ്പം നമ്മുടെ ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഒക്കെ നമ്മുടെ മസിൽസിന് ഈ ഇതിനൊക്കെ നമുക്ക് വ്യത്യാസം വരില്ലേ. അപ്പം പെട്ടെന്ന് തന്നെ ഏജിങ് പ്രോസസ്സ് ആവും, അതായത് ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ട്, സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ട് തൂങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള പാക്കുകൾ ഇടുമ്പോൾ സംസാരിക്കരുത്, ആരോടും സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്യരുത്. അപ്പം നിങ്ങൾക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് വേണം നിങ്ങളിത് ഇടാൻ വേണ്ടിയിട്ട്. ഒരു ഒരു ദിവസം നിങ്ങളിത് ആദ്യത്തെ ദിവസം ഇട്ടത് തേനിലാണെന്ന് വെച്ചു, ആദ്യത്തെ ദിവസം നിങ്ങൾ തേനിലിട്ടു. നിങ്ങൾ ഇടേണ്ട ഉദ്ദേശം നിങ്ങൾക്ക് പാട് പോകാനാണെങ്കിൽ, മുഖക്കുരു വന്ന പാടുണ്ടായിരുന്നു ഇതാണ് മാറ്റേണ്ടത് എന്നുണ്ടെങ്കിൽ തേനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം, കുഴപ്പമില്ല. 30 ദിവസവും നിങ്ങൾക്ക് തേൻ തന്നെ ഇടാം, ആഡ് ചെയ്തിട്ടിടാം. അപ്പം നിങ്ങൾക്ക് ആ പാടുകളൊക്കെ പോയി കിട്ടും. ഇനി അതിനല്ല നിങ്ങൾ ഇടേണ്ടത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ മൂക്കിൻ്റെ ഭാഗങ്ങളിലൊക്കെ വരുന്ന ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്യാനാണ്, മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പാക്ക് ഇടുന്നതെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് മുട്ടയുടെ വെള്ളയാണ്, മഞ്ഞയല്ല, മുട്ടയുടെ വെള്ളയാണ്. മുട്ട ജസ്റ്റ് പൊട്ടിച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തിട്ട് ആ മിശ്രിതമാണ് പിന്നെ നമ്മൾ മുഖത്തേക്ക് തേക്കേണ്ടത്. അതുപോലെ തന്നെ ഇതും തേച്ച് പിടിപ്പിക്കുക, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ടത് ഉണങ്ങുമല്ലോ. അത് ഉണങ്ങുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ, ചെറിയ ചൂടുവെള്ളത്തിൽ വേണം, ഭയങ്കര ചൂട് മുഖം പൊള്ളണ ചൂടൊന്നുമല്ല, ചെറിയ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തിട്ട്, നന്നായിട്ട് നമ്മൾ റബ്ബ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് കഴുകി കളയാം. അത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ നിങ്ങൾ ഒരു മാസം അത് ചെയ്ത് നോക്കണം. ഒരു മാസം ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എനിക്ക് കമൻറ്റ് ഇട്ടേരണം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, എൻ്റെ മുഖത്ത് അത്യാവശ്യം പാടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ വല്ല പാടും ഉണ്ടോ ഇല്ല ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എനിക്ക് കമൻറ്റ് ഇട്ടുതരാം. ഓക്കെ.